സോ നമുക്ക് വലിയ കൊക്കക്കള വെച്ചിട്ട് വലിയ രീതി വലിയ ഫയർ വലിയ റോക്കറ്റ്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊക്കക്കോള റോക്കറ്റ്. ഇതിന് ഫ്യൂവലായിട്ട് നമ്മൾ LPG ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ അല്ലെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഗ്രൗണ്ടിൽ പോകണം. എന്നാൽ ഗ്രൗണ്ട് ചെയ്ത് പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. സോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ സിഗരറ്റ് ലാമ്പിയൊക്കെ നിറയ്ക്കുന്ന ചെറിയ ക്യാൻ, ഈ ക്യാൻ വെച്ചിട്ടാണ് നമ്മൾ കൊക്കക്കോള റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്യൂട്ടേൻ ഗ്യാസ് ഈ ബോട്ടിലേക്ക് ആക്കും, എന്നിട്ട് നമുക്ക് റോക്കറ്റ് ലോഞ്ച് തുടങ്ങാം. ഫ്രണ്ട്സ്, നമ്മുടെ രണ്ട് ക്യാൻ ബ്യൂട്ടേൻ കാലിയാക്കിയപ്പോഴാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടേൻ ലിക്വിഡ് കിട്ടിയത്. എന്നാൽ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ഇത് ബോയിലാകുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എത്ര പൊളിയാണെന്ന്. ഇത് വെച്ചിട്ടാണ് നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ചെറിയ കൊക്കക്കോള സ്റ്റാർട്ട് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വലിയ കൊക്കക്കോള, പിന്നെ അതിനും വലിയ കൊക്കക്കോള. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ കൊക്കക്കോളയും ബ്യൂട്ടേൻ ഗ്യാസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, റോക്കറ്റ് സക്സസ് ആയിരുന്നു, ബട്ട് ഇത് താഴെ ചെന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് ബുമ്മ എന്ന് പറഞ്ഞു പോയത്. എനിവേ, നമുക്ക് വലുത് നോക്കാം, വലുത് പൊളിയായിട്ട് നോക്കാം. റെഡി, 1 2 3. ഫ്രണ്ട്സ്, ഞാൻ കൊക്കക്കോള കുളിച്ചു, എത്ര ഹൈറ്റില്ല, എന്ത് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ എന്തിനാണ് ഹെൽമെറ്റ് വെച്ചതെന്ന് ചോദിച്ചാൽ, നമ്മളിത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അതായത് നമ്മൾ കുറച്ചു മുമ്പ് ഇത് പൊളിയായിരുന്നു. എന്നാൽ മെയിനായിട്ട് പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ, സാധാരണ റോക്കറ്റ് ഒക്കെ പോകുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് തീയൊക്കെ പറപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ കുറച്ചു മുമ്പ് പുകയായിരുന്നു പോയത്. എന്നാൽ ഇപ്പോൾ നമ്മൾ തീയാണ് പറപ്പിക്കാൻ പോകുന്നത്. സോ മുടിയൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, എത്ര പൊളിയായിരുന്നു. ഫ്രണ്ട്സ്, ശരിക്കും ഞാനിത് പരീക്ഷിച്ച് നോക്കണം വിചാരിച്ചല്ല, പക്ഷെ ഇവൻ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ്. എന്തായാലും നമുക്ക് ഈ ഫയർ കൊക്കക്കോള റോക്കറ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓ മൈ ഗോഡ്, അമേസിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല, ആ ഒരു ചെറിയ ചൂട് വന്നതേ ഉള്ളൂ. പക്ഷേ ഓ, പോളി എക്സ്പെരിമെൻറ്റ്, പോളി പോളി എക്സ്പെരിമെൻറ്റ്. ഫ്രണ്ട്സ്, ചേച്ചി ചെയ്തത് ഞാൻ ചെയ്തതിനെക്കാട്ടി പൊളിയായിരുന്നു. പക്ഷേ ഡിഎടെക് എന്ത് ചെയ്താലും അത് വലിയ രീതിയിൽ ചെയ്യണം. സോ നമുക്ക് വലിയ കൊക്കക്കോള വെച്ചിട്ട് വലിയ രീതി വലിയ ഫയർ വലിയ റോക്കറ്റ്. ഫ്രണ്ട്സ്, നമ്മുടെ ബിഗ് ഫയർ റോക്കറ്റ് വൺ സക്സസ് ആയിരുന്നു. പക്ഷേ എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ, ഞാൻ കൊക്കക്കോള ഫുള്ള് കുളിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് കൊക്കക്കോള ആയിരുന്നു നേരെ മണ്ടയ്ക്ക് കൊണ്ട് വന്ന് ദേഹത്തോട്ട് വീണേ. എനിവേ, നിങ്ങളിതൊന്നും വീട്ടിൽ ട്രൈ ചെയ്യാൻ പാടില്ല, കാരണം ഞാൻ ഒരു എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെ എന്തുമാത്രം അളവി ഗ്യാസ് എടുക്കണം, അതുപോലെ എന്തുമാത്രം കൊക്കക്കോള വെക്കണം, അതുപോലെ ഫയർ എങ്ങനെ ചെയ്യണം, അതെല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഡേഞ്ചർ ഒന്നും പറ്റാതെ ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ ഇത് ഞാൻ കൊക്കക്കോളയ്ക്ക് വരാൻ വല്ല മിറണ്ടയായിരുന്നു എടുത്തതെങ്കിൽ ഇത് പൊട്ടി വരെ തീർച്ചയാണ്. കാരണം ഇതിൻ്റെ ഷേപ്പ് കാരണമാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. സോ നിങ്ങൾ ഇതുപോലുള്ള ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പാടില്ല. ഇതുപോലുള്ള ക്രേസി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയി കാണാൻ. പോളി അതുപോലുള്ള കുറേ വീഡിയോ അവിടെയുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൈ ഫ്രണ്ട്സ്,
ഫ്രണ്ട്സ്, ഇനി എങ്ങനെയാണ് നമ്മുടെ കൊക്കക്കോള റോക്കറ്റ് വർക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതായത് ലിക്വിഡ് എൽ പി ജി അല്ലെങ്കിൽ ബ്യൂട്ടേൻ ഗ്യാസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ മുകളിൽ ഇത് വന്ന് കിടക്കുന്നതാണ്. അതിലുപരി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ ടെമ്പറേച്ചർ ബോയിലായിട്ട് ഗ്യാസായി മാറുന്നതാണ്. അതായത് ഏകദേശം 500-600 മടങ്ങ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഈ ബ്യൂട്ടേൻ ലിക്വിഡ് ഏറ്റവും മുകൾ അല്ലെ ഏറ്റവും ടോപ്പിലേക്ക് വരുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ആ എക്സ്പാൻഷൻ കാരണം ഒരു ഫോഴ്സ് ബോട്ടിലിന് താഴേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഈ ബോട്ടിൽ മുകളിലേക്ക് പൊങ്ങുന്നതാണ്. ന്യൂട്ടൻ്റെ തേർഡ് ലോ, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ ഇതെല്ലാം സയൻസ് ബേസ്ഡ് ആണ്. എനിവേ, ഇതുപോലുള്ള ക്രേസി സയൻസ് വീഡിയോ അല്ലെങ്കിൽ സയൻസ് എക്സ്പെരിമെൻറ്റ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരെ, ബൈ.